നമസ്കാരം ഒക്ടോബർ 2 ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മൂന്ന് പുത്രന്മാരിൽ ഇളയവനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു ഈ ദിനത്തിന് എന്തിനാണ് നാം ഗാന്ധിജിയെ അനുസ്മരിക്കുന്നത് പുസ്തകങ്ങളിൽ വായിച്ചും ക്ലാസ്സിൽ കേട്ടുമാണ് നമുക്ക് ഗാന്ധിജിയെ പരിചയം സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി ഒടുവിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിക്കുകയും ചെയ്തു സമരങ്ങൾ അനുവദി ലോകത്ത് നടന്നിട്ടുണ്ട് ഒത്തിരി സമരം നായകന്മാരും ഉണ്ട് എന്നാൽ ഗാന്ധിജി അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വ്യത്യസ്തമായിരുന്നു കാരണം അഹിംസയിലൂന്നിയ സമരത്തിനാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത് ആയുധമെടുക്കാതെ പോരാടുക സത്യവും ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിക്കുക ഒടുവിൽ ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്തു ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ സത്യവും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് സത്യം ലക്ഷ്യവും അഹിംസ അതിലേക്കുള്ള മാർഗവുമാണ് ജാതിമത വൈര്യങ്ങൾ മറന്ന് ഒരുമയോടെ ജീവിക്കാൻ പറഞ്ഞ അദ്ദേഹം വർഗീയ ലഹളകളുടെ കാലത്തെ നടത്തിയ സമാധാന ശ്രമങ്ങൾ ഇന്ത്യ ചരിത്രത്തിന്റെ തന്റെ ഭാഗമാണ് മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സാന്നിധ്യം വ്യക്തമാക്കുന്നു എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ കഴിഞ്ഞു അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈ ദിനത്തിൽ നമുക്ക് ശ്രമിക്കാം നന്ദി